എല്ലുപൊടി, വേപ്പുപിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക്, കക്കാനീറ്റിയത് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത നല്ല സുന്ദരമായ വളക്കൂട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വീട്ടിൽ ഈ പറയുന്ന ഒരു മിക്സറിൽ ഇതുണ്ടാക്കുന്ന രീതിയൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെയുള്ള വീഡിയോകളിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇത് ചെടിയൊക്കെ എല്ലാം ഇതേപോലെ ഇട്ടതിന് ശേഷം ഇതേപോലെ കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സുന്ദരമായിട്ട് എല്ലാ പ്ലാന്റുകളും ഇതേപോലെ തന്നെ നിർത്താനായിട്ട് സാധിക്കും. നല്ല ഉഷാറായിട്ട് വളർന്നു കിട്ടും. വെള്ളവും, അതായത് രണ്ടു നേരമെങ്കിലും മിനിമം കൊടുക്കുക, രാവിലെയും വൈകുന്നേരവും കൺഫേം ആയിട്ട് വെള്ളം കൊടുത്തിരിക്കണം. നല്ല സുന്ദരമായ വലിയ മാവുകൾ നിങ്ങൾ വെക്കാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ? വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വളം കൊടുക്കണമെന്ന് പറയും. ഇതേപോലെ തന്നെ നമ്മള് മുക്കാ ഭാഗം മണ്ണിടുന്നതിനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡ്രമ്മിനകത്ത് നമ്മൾ നിറയ്ക്കുമ്പോൾ മുക്കാ ഭാഗം മണ്ണിടത്തുള്ളൂ. അതിനുശേഷം ബാക്കി നമ്മൾ മാസം ഓരോ പിടി നല്ല സുന്ദരമായ എല്ലുപൊടി, വേപ്പുമുണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക്, കക്കാനീറ്റിയത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്വല്പം ചൂടോ മണസും കൂടെ ആഡ് ചെയ്ത് നമ്മൾ വേണ്ട ഒരു 1.5 പിടി വീതം എല്ലാ ചെടിയേക്കും, അതായത് നേരത്തെ വെച്ചത്, അതായത് പുതുതായിട്ട് വെക്കുന്നതിന് വേണ്ട, വേരൊന്ന് പിടിച്ചതിന് ശേഷം കൊടുക്കാവൂ. ഇതാണ്ട് 1.5 പിടി വീതം വലിയ പ്ലാന്റ് ഇട്ടിട്ട് മേൽമണ്ണ് ലൈറ്റ് ആയിട്ട് കൈ ഉണ്ടെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, കണ്ടില്ലേ? അതാണ്ട് ഇതേപോലെ ഒരു 1.5 പിടി വീതം ഇതാ മൊത്തത്തിൽ കറക്കി, അതാണ്ട് 1.5 പിടി വീതം ഇട്ട് കൊടുക്കുക. അതാണ്ട് വലിയ പ്ലാന്റുകൾക്ക് എല്ലാം ഒന്ന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കഴിഞ്ഞിട്ട് മേൽമണ്ണ് ലൈറ്റ് ആയിട്ട് ഒന്ന് ഇളക്കി എടുക്കാം. ആ സൈഡിൽ ഇളക്കി വരാം, ബാക്കി കൂടെ ഒന്ന് ഇളക്കി ഇളക്കി വേ. അതുകൊണ്ട് ആ ഇരിക്കുന്ന അറ്റത്തിരിക്കുന്ന പ്ലാന്റ് മുതൽ ഇങ്ങോട്ട് ഇളക്കി ഇളക്കി വാ. ഒരു 1.5 പിടി അല്ലെങ്കിൽ 2 പിടി ആയാലും കുഴപ്പമില്ല, കാര്യം ജീവളക്കൂട്ടാണ്. എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, ഉണങ്ങിയ ചാണകപ്പൊടി നല്ല സുന്ദരമായതാ. ചാണകപ്പൊടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഉണക്കിയായിരിക്കണം. ഇതേപോലെ നല്ല ഉണക്ക ചാണകപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇവൻ വളർന്ന് നല്ല കിട്ടുമായിട്ട് കയറി വരും. അതെ, കായ്ച്ച വേരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഒരു 1.5-2 പിടി വീതം കൊടുക്കുക. അതാണ്ട് ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഇളക്കി 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 വരും. അതാണ് നാംഡോക് മൈമാവ്. അതിനുശേഷം വെള്ളം വേണ്ട. നാംഡോക് മൈമാവ് എന്ന് പറഞ്ഞാൽ നല്ല കിടില മാങ്ങിയ ഒരു പേപ്പറിന്റെ കണത്തിൽ മാങ്ങേണ്ടി വരുന്ന, ബാക്കി ഫുള്ള് ഫ്രഷ് ഉള്ള മാവാണ്, ഏറ്റവും നല്ല മാവ്. ഓക്കെ, എമ്മില് ഇതേപോലെ വലിയ നല്ല കൊടമാതിരി നിൽക്കുന്നുണ്ടോ, നല്ല സുന്ദരമായ ഒരു ബറാബ പഴത്തിന്റെ തൈയാണ് ഈ കാണുന്നത്. അത് സീതപ്പഴത്തിന്റെ തൈ. അതാണ്ട് അത് സീതപ്പഴത്തിന്റെ വെറൈറ്റി. ഡ്രമ്മില് ഏകദേശം ഒരു ഇങ്ങനെ പോയാലും 5-6 കൊല്ലം പഴക്കമുള്ള കായുള്ള സീതപ്പഴത്തിന്റെ തൈ. അതേപോലെ തന്നെ വീണ്ടും വലിയൊരു മാവ്. അതാണ്ട് ഡ്രമ്മിൽ അടുത്ത ഒരു വലിയ മാവ്. അതേപോലെ തന്നെ അതാണ്ട് ഇത് ഏറ്റവും വലിയ മാവ്. അതാണ്ട് നമ്മൾ കഴിഞ്ഞിട്ട് ഇറക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതാണ്ട് അടിപൊളി വെറൈറ്റി ഒരു വലിയ മാവ്. അതേപോലെ തന്നെ വലിയ ഒരു സപ്പോട്ട പഴത്തിന്റെ തൈ, കായുള്ള സപ്പോട്ട, അത് മറ്റെന്ന് പറയാം ബനാന സപ്പോട്ടയുടെ ഒരു പ്ലാന്റ് ഡ്രമ്മിൽ. അതാണ്ട് ഏകദേശം ഒരു 15 കൊല്ലം പഴക്കമുള്ള നല്ല ഡ്വാർഫ് രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു സപ്പോട്ടയാണ്. കസ്റ്റർഡ് ആപ്പിൾ, ഇമ്പോർട്ടഡ് വെറൈറ്റി ഒരു കസ്റ്റർഡ് ആപ്പിൾ. അതും ഇതേപോലെ തന്നെ വലിയ മരമായിട്ട് സെറ്റ് ആക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഇതും വലിയ ഡ്രമ്മിനകത്തുള്ള കസ്റ്റർഡ് ആപ്പിൾ. അതേപോലെ തന്നെ സപ്പോർട്ട, വലിയ ഹെൽത്തി ആയിട്ടുള്ള വലിയ ഒരു സപ്പോർട്ട, വലിയൊരു ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതേപോലെ ഒരുപാട് ഐറ്റം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഈന്തപ്പന. നമ്മൾ 2 ദിവസം മുമ്പ് വലിയ ലോറിയിൽ JCB ഇറക്കി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ഷേപ്പ് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ്ട് 2-ാമത്തെ ഈന്തപ്പന, 3-ാമത്തെ ഈന്തപ്പന, 4, ഇതുകൊണ്ട് 5 ഈന്തപ്പന സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ അതിൻ്റെ ഒരു ഭംഗി നോക്കി, അടിപൊളിയല്ലേ? അതേപോലെ നമ്മളിത് എൻട്രിയാണ്. കയറി വരുമ്പോഴത്തേക്ക് ഒരുപാട് ബോൺസായി പ്ലാന്റുകൾ ആ സൈഡിലിരിക്കുന്നത്, തെങ്ങൻ തൈകൾ, അതേപോലെ തന്നെ പിന്നെ ഒരുപാട് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ മാവുകൾ തന്നെ ആയിരിക്കുന്നത്, വലിയ മാവിരിപ്പുണ്ട്. അതുപോലെ തന്നെ പൂമരങ്ങൾ തന്നെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അല്ല ചട്ടിയിൽ, വലിയ ചട്ടിക്കകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പൂമരം. അത് തന്നെ ഏകദേശം ഒരു 10-12 അടി പൊക്കത്തിൽ നിൽക്കുന്ന വലിയ മാവുകൾ അതെ, കണ്ടില്ലേ? നല്ല കൊട മാതിരി. ഇതൊക്കെ ഡ്രമ്മി വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ ഒരു കലയാണ് അല്ലേ. മുട്ടം മാവ്, എഴി മാവ്. അന്നേരം നമുക്ക് ഇത്രയും പ്ലാന്റ്, അതായത് ഒരു നാംഡോക്മായി എടുത്തില്ലേ, സോറി, ഒരു ജബോട്ടിക്കാവ, അതേപോലെ തന്നെ ഒരു കായുള്ള നാരങ്ങ, അതേപോലെ ഒരു ചെറിയ പ്ലാന്റ്, ഒരു പൂവുള്ള റംബുട്ടാൻ, ഒരു കലപ്പാടി മാവ്, അതുപോലെ തന്നെ ഒരു തായ്ലൻഡ് ഓൾ സീസൺ വെറൈറ്റി മാവ്. ഇത്രയും സാധനം നമുക്ക് കൊണ്ടു ചെന്ന് നമ്മളെ ഡ്രമ്മിൽ ഒന്ന് വെക്കുന്ന ഒരു വീഡിയോ നമുക്കിടാം. അതല്ലാണ്ട് ഇതെല്ലാം വലിയ പ്ലാന്റുകളാണ്. അതാണ്ട് വലിയ വലിയ പ്ലാന്റുകൾ, ഫ്രൂട്ട് പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അന്നേരം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ പുതിയൊരു സൈറ്റിലാണ്. പുതിയ സൈറ്റിൽ നമ്മൾ കുറച്ച് ഡ്രമ്മിനകത്ത് നല്ല കിടലമായിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ വെക്കുക, കുറെ ആളുകൾക്കുള്ള സംശയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഇപ്പം നിൽക്കുന്നത് പറഞ്ഞു വന്നത് ഇതൊന്ന് കാണിച്ച്. ഇതാണ്ട് കണ്ടില്ലേ, നല്ല കരിയില, നല്ല ഉണങ്ങിയ കരിയില, നല്ല ഉണങ്ങിയതെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇതേവരെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരത്തക്ക രീതിയിലുള്ള കരിയില, പടപടാ പൊടിഞ്ഞ് 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 വരത്തക്ക രീതിയിലുള്ള നല്ല കരിയില. അതിനകത്തേക്ക് നമ്മൾ ഇനിയിപ്പം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലുപൊടി, വേപ്പുമുണ്ണാക്ക്, ചാണകപ്പൊടി, നല്ല ഉണങ്ങിയ ചാണകപ്പൊടി, അതേപോലെ പുട്ടുമണ്ണ്, തൈ കിടക്കുന്ന പുട്ടുമണ്ണാണ്, ഈ മണ്ണും കൂടെ മിക്സ് ചെയ്ത്, അതായത് മണ്ണ് കുറച്ചിട്ടാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതേപ്പാ ഒന്ന് പിടിച്ച്, അതാണ്ട് ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം കൂടെ കൂട്ടിയ മണ്ണാണ്.
അത് മണ്ണ് എന്ന് പറഞ്ഞാൽ ചകിരിച്ചോർ ഉൾപ്പെടെ ഉണ്ട്. ചകിരിച്ചോറ്, ചാണകപ്പൊടി, അതായത് കമ്പോസ്റ്റ് വളം, അതായത് നല്ല സുന്ദരമായ കമ്പോസ്റ്റ് വളമൊക്കെ ചേർത്തിട്ടുള്ള നല്ല കിടിലം വളക്കൂട്ട് ഉള്ള മണ്ണ്, അതാണ് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല സുന്ദരമായ കുറച്ച് മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അടിഭാഗത്ത് നിറയ്ക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിനകത്ത് വെള്ളം വാർന്നു പോകാനായിട്ട് നല്ല ഹോള് വേണം. ഈ ഡ്രം മാത്രം മേടിച്ചിട്ട് കാര്യമില്ല, നല്ലപോലെ ഹോള് വേണം, കഴുകി വൃത്തിയാക്കണം. ഇതെന്ന് പറഞ്ഞാൽ കെമിക്കൽ വരുന്നതായതുകൊണ്ട് നമുക്കത് വെക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതാണ്ട് ഏകദേശം ഒരു കാൽഭാഗത്തോളം മണ്ണ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പ്ലാന്റ് വെച്ചതിന് ശേഷം ബാക്കി ഇട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പം കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഈ പ്ലാന്റ് വിട്ടു പോകുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോകും. അന്നേരം ഇത്തരത്തിലുള്ള വലിയ മാവോ വലിയ കലപ്പാടി മാവ് ഇതാണ്ട്, ഇതൊക്കെ വലിയ കലപ്പാടി മാവ് കണ്ട, നല്ല ഉഷാറായിട്ടുള്ള കലപ്പാടി മാവൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഈ കവർ കീറി കാണണം. ഇതാ ഇതേപോലെ കീറിയതിന് ശേഷം ഇതാണ്ടെ ഭവനട എന്ന് പറഞ്ഞാ ഇത് പിടിച്ച് ഇതാണ്ടെ നല്ല സുന്ദരമായ പ്ലാന്റ് ഇതേപോലെ വെച്ച് നമുക്ക് പ്ലാന്റ്. ഇനിയിപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് മണ്ണ് കൂടി ഇട്ട് ഇതിനെ ഒന്ന് മുക്കാൽ ഭാഗമാക്കി നടത്തണം. അതായത് ഭാവിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വളം കൂട്ടിയ മണ്ണ് ഇടേണ്ടി വരും. അന്നേരം എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന വളമാണ് ഇതിനകത്ത് കിട്ടേണ്ടത്. കാര്യം ഇത് തറയിലല്ല ഈ പ്ലാന്റ് നിൽക്കുന്നത്. അന്നേരം നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മുക്കാൽ ഭാഗമായി ഈ മണ്ണ് ഇടത്തോളൂ. കാര്യം നാളെ നമുക്ക് ഇച്ചി എല്ലുപൊടി, വെപ്നാക്കോ, ചാണകപ്പൊടിയോ ഒക്കെ മാസം ഒരു മാസം കുറേ ചിറ്റ് കൊടുക്കണം. എന്നാലേ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് കിട്ടത്തോളൂ. അന്നേരം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ പിടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്രില്ലിനകത്തോട്ട് വെക്കാം അല്ലേ. ഗ്രില്ലിൽ വെച്ചതിന് ശേഷം പറഞ്ഞു തരാം. കാര്യം ഇത് നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്, നല്ല കിടിലും വെയിറ്റ് ഉള്ള സാധനം ആയതുകൊണ്ട് ഇതിനെ ട്രോളിക്ക് അകത്തോട്ട് വെച്ച് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയെങ്കിൽ പ്ലാന്റ് വെച്ച് കൊടുക്കാം. നല്ല കിടിലായിട്ട് വെക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് സാധനമാണ്, ഏറ്റവും നല്ല ഒരു വളക്കൂട്ടാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, ഏകദേശം ഒരു അരഭാഗത്തോളം, അരഭാഗമായിട്ടുണ്ടോ, അരഭാഗത്തോളം പ്ലാന്റ് വെച്ചതിന് ശേഷം പറഞ്ഞാൽ പിടിച്ച് വേണ്ട പിടിച്ച് അതിനകത്തോട്ട് വെക്കണം. കണ്ടില്ലേ, അമ്മാതിരി വെയിലാണേ. ഈ വെയിൽ മാറാൻ വേണ്ടിയിട്ടാണ് വലിയ വലിയ പ്ലാന്റുകൾ എല്ലാവരും വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം ചിലർ പറയും വലിയ പ്ലാന്റ് വേണ്ട, ചെറിയ പ്ലാന്റ് മതി. കാര്യം ഓരോ വില പറയാത്തതിന് ഒരുപാട് പേര് പറയും അല്ലേ, ഒരുപാട് പേര് പറയും വില പറയുന്നില്ല, വില പറയുന്നില്ല. കാര്യം പ്ലാന്റ് സൈസൊക്കെ നോക്കിക്കൊണ്ടേ വില പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്ന് പ്ലാന്റ് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡ്രമ്മിനകത്ത് ഇതേപോലെ നിറച്ച് സെറ്റാക്കി നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ നടുക്ക് വശത്തായിട്ട് നടുവശത്ത് വരത്തക്ക രീതിയിൽ വേണം പ്ലാന്റ് വെക്കാനായിട്ട്. അന്നേരം എന്നാലേ കാണാൻ വളർച്ചയ്ക്ക് ഒക്കെ ഒരു എന്താ പറയുക, കാണാൻ ഒരു ഗുമ്മ് കാണത്തുള്ളൂ പ്ലാന്റ് വെക്കുമ്പം. അതും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം അല്ലേ. നമ്മളിന്ന് മേടിച്ചില്ലെങ്കിലും എവിടുന്ന് മേടിച്ചാലും പ്ലാന്റ് വെക്കുമ്പോഴത്തേക്ക് വളം കൂട്ടിയ മണ്ണും എല്ലാം ആയിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് ഇതേപോലെ വെച്ച് അടിപൊളിയാക്കി വളർത്തിയെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ കാണുന്ന വളമണ്ണ്. വളമണ്ണെടുത്ത് അതാണ്ട് അതും കൂടെ അങ്ങോട്ട് ഇടണം. കണ്ടില്ലേ, അന്നേരം പ്ലാന്റ് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാഴ്ചയാണ്. കണ്ട, ഒരു ഇച്ചിരി കൂടെ മണ്ണിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്കത് കൊണ്ടുപോയി അതിൻ്റെ യഥാസ്ഥലത്ത് വെക്കാനായിട്ട് സാധിക്കും. അവിടെ ഇരുന്ന് വളരട്ടെ, അടിപൊളിയായിരിക്കും ഭാവിയിൽ.